നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ഒക്ടോബർ മാസം 22-ാം തീയതി ശനിയാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഒക്ടോബർ 23 വരെ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഞായറാഴ്ച തീവ്രമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് 2 ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത മണിക്കൂറുകളിൽ കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. നാളെ 13 കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും അതുപോലെ ഞായറാഴ്ച ദിവസം പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ച താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയിടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ഉത്സവ സീസണിലൂടെ കടന്നു പോകുന്നതിനിടെ രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ 10 മുതൽ 16 വരെയുള്ള കാലയളവിൽ കോവിഡ് കേസുകളിൽ 17% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കോവിഡിൻ്റെ XXB വകഭേദമാണ് മഹാരാഷ്ട്രയിൽ പടരുന്നത്. XXB വകഭേദം പടർന്നുകൊണ്ടിരിക്കുവാനായിട്ട് സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതിനാൽ തന്നെ കോവിഡ് പ്രോട്ടോകോൾ അടക്കം പാലിച്ച് ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. മാത്രമല്ല ദീപാവലി ആഘോഷങ്ങളൊക്കെ വളരെ കരുതലോടുകൂടി വേണമെന്നാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. കാരണം ദീപാവലി ആയതിനാൽ തന്നെ അന്തർസംസ്ഥാന യാത്രകൾ കൂടുതലും നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ജാഗ്രത പാലിക്കുക. നിലവിൽ 17 രാജ്യങ്ങളിൽ XXB പറന്നുപിടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്ത അറിയിപ്പ്, 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന കേന്ദ്ര സർക്കാർ നിയമനത്തിൻ്റെ ആദ്യഘട്ട തൊഴിൽ മേളയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാർ ജോലികളിൽ പുതുതായിട്ട് നിയമനം നേടിയ 75,000 പേർക്ക് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവ് കൈമാറിയാണ് തുടക്കം കുറിക്കുന്നത്. പുതുതായിട്ട് നിയമിക്കുന്നവരെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും അഭിസംബോധന ചെയ്യുക. ദില്ലിയിലും രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിലുമുള്ള ചടങ്ങുകളിൽ കേന്ദ്രമന്ത്രിമാർ തൊഴിൽ നിയമന ഉത്തരവുകൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറും. രാജ്യത്തുടനീളം പുതുതായിട്ട് നിയമിക്കപ്പെടുന്നവർ കേന്ദ്ര സർക്കാരിൻ്റെ 38 മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായിട്ട് ജോലിയിൽ പ്രവേശിക്കും. കേന്ദ്ര സായുധ സേനാംഗങ്ങൾ, അതുപോലെ സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ, LDC, സ്റ്റെനോ, PA, ആദായ നികുതി ഇൻസ്പെക്ടർമാർ, MTS മുതലായ തസ്തികകളിലേക്കാണ് ഇവരുടെ നിയമനം. അടുത്ത അറിയിപ്പ്, അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ളവരെ കണ്ടെത്തുവാനായിട്ട് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി ഇപ്പോൾ സംസ്ഥാനം നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും പരിശോധനകൾ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. റേഷൻ കാർഡുകൾ സ്വമേധയാ തിരികെ ഏൽപ്പിക്കുന്നതിന് നിരവധി അവസരങ്ങൾ നൽകിയിട്ടും മുൻഗണനാ വിഭാഗത്തിൽ ഇപ്പോഴും നിരവധി അർഹതയില്ലാത്ത ആളുകൾ ഈ കാർഡുകൾ കൈവശം വെച്ച് ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ വീടുകൾ തോറും കയറിയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് നിങ്ങളുടെ വീടുകളിലും ഉദ്യോഗസ്ഥർ എത്താം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വീടുകളിൽ പരിശോധനയ്ക്കായി എത്തുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പരിശോധിച്ച ശേഷം അർഹതയില്ലെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കനത്ത പിഴ തന്നെ ഈടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത അറിയിപ്പ്, മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നവംബർ 1 മുതൽ 15 വരെ മുംബൈയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈയിലെ മാളുകൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി സന്ദേശം ലഭിച്ചത് വലിയ പരിഭ്രാന്തി പടർത്തിയിരുന്നു. ഇതോടെ മുംബൈയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അജ്ഞാത ഫോൺ ലഭിച്ചതിനെ തുടർന്ന് നഗരത്തിൽ കനത്ത ജാഗ്രത നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. അന്ധേരിയിലെ ഇൻഫിനിറ്റി മാള്, അതുപോലെ തന്നെ ജുഹുവിലെ PVR മാള്, വിമാനത്താവളത്തിലെ സഹാറ ഹോട്ടൽ എന്നിവിടങ്ങളിൽ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് അജ്ഞാത സന്ദേശത്തിൽ പറഞ്ഞത്. 5-ഓ അതിൽ അധികമോ ആളുകളെ കൂട്ടം കൂടുവാനായിട്ട് ഇനി മുതൽ അനുവദിക്കില്ല. ജാഥകളും അതുപോലെ തന്നെ പൊതുയോഗങ്ങളും പാടില്ലെന്നാണ് പോലീസ് ഉത്തരവിട്ടിരിക്കുന്നത്. മരണം, വിവാഹം, സിനിമാ തിയേറ്റർ തുടങ്ങിയവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കർശന പോലീസ് നിരീക്ഷണം നഗരത്തിലാകെ ഏർപ്പെടുത്തുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ മുംബൈയിലേക്ക് പോകുന്നവർ, അതുപോലെ മുംബൈയിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ, സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. തുടർച്ചയായിട്ടുള്ള 2-ാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത്. ഇന്നലെ ഒരു പവൻ സ്വർണ്ണത്തിന് 160 രൂപ ഇടിഞ്ഞിരുന്നു. ഇന്നും 80 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 2 ദിവസം കൊണ്ട് 240 രൂപ ഇടിഞ്ഞു. ഒരു പവൻ സ്വർണ്ണത്തിന്റെ നിലവിലെ വിപണി വില 37,000 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില 10 രൂപ കുറഞ്ഞു. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില 4,625 രൂപയാണ്. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.